ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തിരുമേനിയിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയായിരുന്നു കൂട്ടായ്മ നടത്തിയത്. കേരളത്തിൽ നിരവധി ബ്രാഞ്ചുകളുള്ള നീതി ലാബിന്റെ 41-ാമത് ശാഖ ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലഡ് ടെസ്റ്റുകൾക്ക് 10% മുതൽ 50% വരെ ചാർജ് കുറവ്, നിരവധി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ, പ്രവർത്തന സമയം രാവിലെ 6:30 മുതൽ വൈകുന്നേരം 6 മണി വരെ, ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. നീതി ലാബ് ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി ആൻഡ് ECG, പാറേക്കാട്ടിൽ ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡിന് മുൻവശം, ചെറുപുഴ. തിരുമേനി ഫാർമേഴ്സ് ക്ലബ്, കണ്ണൂർ കൃഷി വിജ്ഞാൻ കേന്ദ്ര എന്നിവയുടെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരുമേനി വ്യാപാര ഭവനിൽ നടന്ന കർഷക കൂട്ടായ്മ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജോയി ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന് വളർന്ന് കൃഷിക്കാരൻ കേരളത്തിൽ അഭിമാന ഗോപുരമായി നിൽക്കുന്ന ഒരു കാലമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് പ്രയാസങ്ങളും നമുക്ക് വരവെത്താത്ത വിഷയങ്ങളൊക്കെ ഉണ്ട്. അതാണോ നമ്മുടെ തൊട്ടപ്പുറത്ത് നമുക്കൊരു പ്രളയം വന്നു. ആ പ്രളയത്തിന് തൊട്ടിപ്പുറം ഏറ്റവും അടുത്ത് വന്നത് കൊറോണ, അതിനപ്പുറത്ത് പ്രളയമായി. ആ പ്രളയം വന്നപ്പം കൊടും മഴ പെയ്തപ്പം നമ്മുടെ മേലെ മലയോരത്തെ എക്കൈമെല്ലാം ഇങ്ങനെ തൂത്തുവാരി തീരദേശവും സമതല്ലേ, ഇടനാട് മലനാട് തീരപ്രദേശം എന്നാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. നമ്മുടെ മലനാട്ടിലെ എക്കൈമണ്ണുകളെ മഴ ഇങ്ങനെ എടുത്ത് തെളിച്ച് തെളിച്ച് കൊണ്ടുപോയി താഴേക്ക് എത്തിച്ചപ്പോൾ നമ്മൾ പ്രതിസന്ധിയിൽ നിന്നു. ഇനി എന്ത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രളയം നമുക്ക് കുറെ നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചു. ആ പ്രളയത്തിന്റെ ഭാഗമായി പിന്നീട് നമ്മുടെ കേരളം പഠിച്ചപ്പോൾ മറന്നപ്പോ കൃത്യമായ കാര്യമാണ് എന്താ അറിഞ്ഞത്, നമ്മുടെ തീരപ്രദേശത്തെ സ്ഥലത്ത് ഫലഭൂയിഷ്ടമായി ഇവിടെ സർവകാര്യം ഫലഭൂയിഷ്ടമായി അവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടിയിലധികം വിളവ് കിട്ടുന്ന നിലയിലേക്ക് ആ നാട് മാറി. പക്ഷെ ഇവിടുത്തെ കൃഷിയുടെ ഭാഗമായിട്ട് ഒഴുകിപ്പോയ മണ്ണിലെ ഏക്കർ മണ്ണ്, മറ്റ് കൃഷിക്ക് യോജ്യമായ മണ്ണ് എങ്ങനെ തടസ്സപ്പെടുന്ന എന്തെങ്കിലും എന്തെല്ലാം പ്രയാസമുണ്ട്, തോടുകൾ കൈകാര്യം നടത്താൻ പറ്റുമോ, മഴക്കുടി കുടിച്ചു വെള്ളം കൊടുക്കാൻ പറ്റുമോ, വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരിക. ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് അബ്രഹാം തുണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് കാർഷിക മേഖല പലതരത്തിൽ തകർന്നുകൊണ്ടിരിക്കും. കാരണം ഇത് ഏതൊരു കാർഷിക സെമിനാർ നടക്കുവാണെങ്കിലും നമ്മൾ അതേ ലഭ്യമാക്കാൻ കാർഷിക മേഖല തകരുന്നു, പല പ്രശ്നങ്ങൾ പറയുന്നു ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ അതിൽ കുറച്ചുകൂടെ ഗുരുതരമാണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ കാർഷിക മേഖലയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി നമുക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. ബാങ്കിലെ പൈസ അടയ്ക്കണം, പിള്ളേരുടെ പഠനമുണ്ട്, വിവാഹമുണ്ട്, അങ്ങനെ ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് ഒരു പൈസ നമുക്ക് കണ്ടത് നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ തോട്ടവിളകളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടാകും. അതിനെ നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിച്ചിട്ട് നമ്മുടെ തോട്ടവിളകളാണ്. വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ച് SBI കാഞ്ഞങ്ങാട് റീജിയണൽ ചീഫ് മാനേജർ കെ ബൈജു വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KD പ്രവീൺ, KP സുനിത, കൃഷി ഓഫീസർ VV ജിതിൻ, ആന്റണി ഇടയത്ത് എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഒരു അടിത്തറ വായിക്കൊണ്ട് കർഷകർ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അതിനകത്ത് സഹകരണത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വില തകർച്ചയും മറ്റു വരുമ്പോൾ ബാങ്കുകൾ സംബന്ധമായി ബാങ്കിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് എന്താ പറയുക, ഇന്ന ലോണില്ല അല്ലെങ്കിൽ ഇന്ന പലിശയാണ് എന്ന് പറഞ്ഞ് കൃഷിക്കാരെ മാത്രം പുറത്തേക്ക് തള്ളുന്നത് പല പത്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പൈസ കർഷകരുടെ ഡിപ്പോസിറ്റുകൾ മാത്രം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഗോസായിമാർക്ക് അതായത് കൊടുക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിന്നൊക്കെ ഒരു മാറ്റം. കൃഷി വിജ്ഞാൻ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ ജയരാജ് ക്ലാസിന് നേതൃത്വം നൽകി. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി, HUID ആഭരണങ്ങൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.